ഹരി ഓം ശ്രീമദ് ശ്രീമദ്ഭാഗവതം പതിനാലാം അധ്യായം നാലാമത്തെ ശ്ലോകം വിഭോ ശ്രേയസ്രുതിഷ്യത്തെ ബ്രഹ്മദേവൻ ഇവിടെ ഭഗവാനെ സ്തുതിക്കുന്നു ഹേ പ്രഭോ ഹേ വിഭു അങ്ങയുടെ ഭക്തിയുടെ മഹത്വം എത്ര വലുതാണ് സമസ്ത പുരുഷാർത്ഥങ്ങളെയും ഒരുവന് നൽകുവാൻ കെൽപ്പുള്ളതാണ് അങ്ങയിലുള്ള ഭക്തി എന്നാൽ പലരും അല്ലെങ്കിൽ പലർക്കും എന്തു പറ്റുന്നു കേവലമായി ജ്ഞാനത്തിൻ്റെ പുറകെ ഇവർ പോവുകയാണ് ഈ ഭക്തിയെ ത്യജിച്ചിട്ട് ഭക്തി ഉദാസ്യ ഉദസ്യ ഭക്തിയെ പരിത്യജിച്ചുകൊണ്ട് കേവലമായ ജ്ഞാനത്തിന് പുറകെ എല്ലാവരും പരക്കം പായുന്നു അവിടെ സുഖമുള്ള വഴിയാണോ അത് അല്ലേ അല്ല ക്ലിഷ്യന് അവരവിടെ ക്ലേശിക്കുന്നു വളരെയധികം ബുദ്ധിമുട്ടുന്നു കഷ്ടപ്പെടുന്നു ഇത്രയൊക്കെ ചെയ്തിട്ട് പക്ഷെ ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നു എന്താണ് അവശേഷിക്കുന്നത് ഇവരെന്തിനു പുറകെ പോകുന്നു അതിനൊരു ഉപമ പറയുന്നത് ധാന്യമില്ലാത്ത പതിരിന് പുറകെ പോകുന്നത് പോലെ ഒരാൾ ധാന്യമില്ലാതെ പതിര് മാത്രം ശേഖരിച്ചു വയ്ക്കുകയാണെങ്കിൽ വലിയ പാടുള്ളൊരു പണിയാണ് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് പക്ഷേ എൻ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുമില്ല ആ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതേപോലെയാണ് ഭക്തിയെ ത്യജിച്ചുകൊണ്ട് ജ്ഞാനത്തിന് പുറകെ ഓടുന്നവരുടെ കാര്യം അവരെ അവസാനം ഈ ക്ലേശം മാത്രമേ അവർക്ക് ഫലമായിട്ടുള്ളൂ വേറൊന്നും അവർക്ക് ഫലമായി കിട്ടുന്നില്ല അപ്പം അങ്ങയുടെ ഭ അങ്ങയിലുള്ള ഭക്തിയെ വിട്ടുകൊണ്ട് ഈ ജ്ഞാനത്തിന് പുറകെ കുതിക്കുമ്പോൾ അവരങ്ങേയും അറിയുന്നില്ല അവർ ബുദ്ധിമുട്ടുകൾ ധാരാളം അറിയുന്നുണ്ട് താനും യഥാർത്ഥത്തിൽ ഭക്തിയോഗമാണ് അങ്ങയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ജ്ഞാനയോഗത്തെക്കാളും മറ്റുള്ള ഏത് യോഗങ്ങൾ മറ്റുള്ള ഏത് വഴികളെ അല്ലെങ്കിൽ ഒരു സാധനാ ബാധയിലൂടെ പോകുമ്പോൾ മറ്റുള്ള ഏത് ഒരു വഴിയേക്കാളും എളുപ്പമുള്ളത് ഭക്തിമാർഗമാണ് അങ്ങയിലെത്തിച്ചേരാൻ എന്നാൽ അതിനെ പരിത്യജിച്ച് ജ്ഞാനമാർഗത്തിലൂടെ ഇവർ ചരിക്കുമ്പോൾ ബുദ്ധിമുട്ട് മാത്രം ഇവർക്ക് ഫലമായി കിട്ടുന്നു എത്ര കഷ്ടമാണ് അങ്ങനെയുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ചാൽ നമ്മളെ പറ്റിയാണോ ബ്രഹ്മ പറയുന്നത് നമുക്ക് തോന്നും ഭക്തി വർദ്ധ ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവത ഉപാസനയും നാരായണി ഉപാസനയും അല്ലെങ്കിൽ ഏത് ഗ്രന്ഥങ്ങളിലൂടെ ഉള്ള ഉപാസനയും ആരംഭിച്ചത് എന്നാൽ അതിലൂടെ എല്ലാം ഭക്തി വർദ്ധിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ സ്വയം ഒരു ചിന്തനം നടത്താനായിട്ടാണ് ബ്രഹ്മാവ് ഈ ശ്ലോകം പറഞ്ഞത് സ്വയം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഭംഗിയായി ഭാഗവതം വായിക്കും തെറ്റുകൂടാതെ എന്നാൽ ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറവാണ് അപ്പോൾ പിന്നെ ഇവിടെ ബ്രഹ്മാവ് ചോദിക്കുന്ന പോലെ എന്താ കാര്യം അതുകൊണ്ട് ഭക്തി ഭക്തിയില്ലാതെ ഭാഗവതം വായിച്ചിട്ട് കാര്യമുണ്ടോ കാര്യമില്ല ഭക്തി ഇല്ലാതെ ഭാഗവതം ഇതേപോലെ പ്രഭാഷണം ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ കാര്യമില്ല അത്യന്തികമായ ഒരുവിന് വേണ്ടത് ഭക്തിയാണ് അതിലേക്കുള്ള വഴികൾ മാത്രമാണ് ഈ ജ്ഞാനം ഈ ജ്ഞാനസമ്പാദനം ഈ ഗ്രന്ഥങ്ങളിലൂടെയുള്ള ജ്ഞാനസമ്പാദനം ഭാഗവതമായാലും രാമായണമായാലും ഭഗവത്ഗീത എല്ലാം ഭക്തി വർധകത്തിന് വേണ്ടിയിട്ടാണ് ആചാരങ്ങളും ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു ഈ ജ്ഞാനത്തിൽ മാത്രമായി കുടുങ്ങിപ്പോകുന്നു ഭഗവാൻ പറഞ്ഞതുപോലെ വിഭക്തിയേക്കാൾ എനിക്ക് ഭക്തി മതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്തിയോടുകൂടി എനിക്ക് എന്തർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ എടുത്തെടുത്ത് പല പല സ്ഥലങ്ങളിലും പറയുന്നതാണ് ഭക്തിയുടെ മഹത്വം അങ്ങനെയുള്ള ഭക്തിയെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ത്യജിക്കുന്നത് ശരിയല്ല എന്ന് ബ്രഹ്മദേവൻ നമ്മളിവിടെ ഓർമ്മിപ്പിക്കുന്നു എന്താണ് അപ്പോൾ ആത്യന്തികമായി വേണ്ടത് ഏത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ഏത് ജ്ഞാന സമ്പാദനത്തിന് വേണ്ടി പോകുമ്പോഴും ഭക്തിയാണ് മുഖ്യമായി നമ്മുടെ മനസ്സിൽ വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേണ്ടത് ഭഗവാനോടുള്ള ഭക്തി ആ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേടുന്നതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ അതൊക്കെ പഠിക്കാം എന്ന് മാത്രമേ ഉള്ളൂ വെറുതെ ഇതൊക്കെ അറിയാം ഇതിൻ്റെ ഗ്രാമർ അറിയാം ഇതിൻ്റെ വ്യാകരണം അറിയാം ഇതിൻ്റെ ആ ഒരു പ്രയോഗങ്ങൾ അറിയാമെന്ന് മാത്രമല്ല മാത്രമേ ഉള്ളൂ അല്ലാതെ ഭഗവാനിലേക്ക് എത്താം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല വിപ്രപത്നികൾക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുത്തപ്പോൾ ഒത്തിരി പറഞ്ഞല്ലേ വിപ്രന്മാര് കർമ്മം ചെയ് കർമ്മ കർമ്മന്മാരായിപ്പോയി ആ സമയത്ത് കർമ്മം ചെയ്യുന്നത് മുഴുവനും ഭഗവാനിലേക്ക് എത്തിക്കാനാണ് ആ ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ സ്വയം പ്രത്യക്ഷനായിട്ട് വന്നപ്പോൾ പക്ഷെ അവർക്ക് അവിടെ നിന്ന് എണീറ്റ് പോരാൻ തോന്നിയില്ല അവർ പറഞ്ഞു യാഗം പൂർത്തിയാക്കട്ടെ അതിനുശേഷം വേണമെങ്കിൽ വരാം എന്നുള്ള അർത്ഥമായി എന്നുള്ള ഇതിലേക്ക് എത്തി അപ്പോൾ എന്താ അതിലും കൊണ്ട് കാര്യം ഉണ്ടായത് ഇതേപോലെ നമ്മളും ഈ വഴികളിൽ കുടുങ്ങി പോവാതെ അല്ലെങ്കിൽ ഈ ഭക്തി ഇല്ലാത്ത ജ്ഞാനത്തിൽ കുടുങ്ങി പോവാതെ നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് കടക്കണം ഭക്തിയാണ് മുഖ്യമായി നമുക്ക് വർധിക്കേണ്ടത് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് തരുന്നതാണ് ഈ ശ്ലോകം എന്ന് എനിക്ക് തോന്നുന്നു ബ്രഹ്മാവിൻ്റെ നാല് തലകളുള്ള ബ്രഹ്മാവിന് അഞ്ചാമതൊരു തല പൊങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെയൊരു സ്തുതിക്ക് സ്തുതി ചെയ്യേണ്ടതായിട്ട് വന്നത് ഭഗവാൻ അഹങ്കാരത്തിന് ഒരു ശമനം കൊടുത്ത ഒരു ഭാഗമാണിത് അങ്ങനെ നമ്മൾക്കും പലപ്പോഴായി നമ്മളുടെ ആ ഒരു അഭിമാനവും അഹങ്കാരവും ഒക്കെ പൊന്തി വരുമ്പോൾ ഭഗവാൻ നമ്മളെയും ശമിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞതെല്ലാം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരി ഓം